ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗ്യാരേജ് 410ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീപ്പ് ക്ലീൻ ആക്കാൻ പോവാണ്. അപ്പോൾ ഇതിനുവേണ്ടി ഗ്യാരേജ് 410 യൂസ് ചെയ്യുന്നത് ആർപിക്ക് ഡിഷ് വാഷ് സർഫ്. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം 10 മിനിറ്റോളം ആർപിക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം ക്ലീൻ ആക്കുന്ന മുന്നേ ആയി പിന്നെയും ആർപിക്ക് ഒഴിച്ച് ടൂത്ത് ബ്രഷിനോട് നന്നായിട്ട് ബ്രഷ് ചെയ്യണം. നന്നായിട്ട് ബ്രഷ് ഹാർഡ് ഉപയോഗിച്ച് ക്ലീൻ ആക്കണം. മറ്റത് സോഫ്റ്റ് ആണെങ്കിൽ എഫക്റ്റ് കിട്ടൂല. അപ്പോൾ ഹാർഡ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ പരമാവധി ക്ലീൻ ആക്കാൻ നോക്കുക. അപ്പം നന്നായി ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പിന്നെയും ആർപിക്ക് ഒഴിച്ച് നന്നായിട്ട് ബ്രഷ് ചെയ്യണം. ആർപിക്ക് പിന്നെയും ഒഴിച്ച് അതിൻ്റെതായ എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ക്ലീനായിട്ട് ചെളി ഇളകി വരുന്നത്. അതേമാതിരി ആർപിക്ക് ഒഴിക്കുന്നത് അനുസരിച്ച് അതിൻ്റെതായ ക്ലീൻ കിട്ടും. അപ്പോൾ ആർപിക്ക് പരമാവധി ഒഴിച്ച് നന്നായിട്ട് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ആക്കുക. അതിനുശേഷം ഒന്ന് വെള്ളം ഉപയോഗിച്ചൊന്ന് ക്ലീൻ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെളി മൊത്തം എത്രത്തോളം പോയി എന്ന്. ഒഴിച്ചപ്പോൾ തന്നെ ചെളിക്കെട്ടാണ് ഒഴുകി പോകുന്നത്. അപ്പം അതിനുശേഷം ഗ്യാരേജ് 410ൻ്റെ 3 ടിപ്സ് ആയിട്ട് ഒന്നും പാടി ഒന്ന് ക്ലീൻ ആക്കുക. ഷൈനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഡിഷ് വാഷ്, കുറച്ച് സർഫ്. ഏത് സർഫ് യൂസ് ചെയ്താലും മതി, ഏരിയലോ സർഫ് എക്സലോ ഏത് സർഫ് യൂസ് ചെയ്താലും മതി. അപ്പോൾ കുറച്ച് സർഫും ഇട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഫസ്റ്റ് ചെയ്ത മാതിരി തന്നെ ആർപിക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. അപ്പം അതിൻ്റെതായ എല്ലാ ഭാഗങ്ങളും ഡീപ്പ് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആർപിക്ക് നന്നായിട്ട് യൂസ് ചെയ്യുന്നത്. ആർപിക്കും സർഫും തന്നെ നന്നായിട്ട് ഇട്ടാൽ തന്നെ എല്ലാ ഭാഗങ്ങളും നല്ല നീറ്റായി കിട്ടും. അപ്പം നന്നായിട്ട് ഇത് മൂന്നും യൂസ് ചെയ്ത് ക്ലീൻ ആക്കാനാണെങ്കിൽ തന്നെ നല്ലോണം ഡീപ്പ് ക്ലീൻ ആകും. എല്ലാ ഭാഗത്തും നന്നായിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉരക്കുക. നമ്മൾ ഫുൾ കേകി കഴിഞ്ഞതിന് ശേഷമാണ് അടിയിൽ ചെളിയുള്ളത് കണ്ട. അപ്പം നന്നായിട്ട് ആദ്യം വണ്ടി സെൻട്രൽ സ്റ്റാൻഡിലിട്ട് തന്നെ പരമാവധി കേകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം വണ്ടി സെൻട്രൽ സ്റ്റാൻഡിലിട്ട് തന്നെ കേകിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിൻ്റെ അടിഭാഗത്ത് ചെളി പിടിച്ച് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ കൈ കഴിഞ്ഞതിന് ശേഷമാണ് അടിയിലുള്ള കറ നമ്മൾ കാണപ്പെടുന്നത്. അതിനുശേഷം പിന്നെയും ആർപിക്ക് ഉപയോഗിച്ച് നന്നായി ടൂത്ത് ബ്രഷ് വെച്ച് ക്ലീൻ ആക്കേണ്ടി വന്ന. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിച്ച എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആക്കാം. ഗ്യാരേജ് 410ൻ്റെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതാണ്. അപ്പൊ വന്നിട്ടുണ്ട് ലൈഫിൽ കഷ്ടപ്പെടുന്നു. അപ്പൊ ഞാൻ റിച്ച് ആയി.